എം പി വീരേന്ദ്രകുമാർ നേതൃത്വം നൽകുന്ന ജെ ഡി യു യു ഡി എഫ് ഇടാനും എൽ ഡി എഫിലേക്ക് പ്രവേശിക്കാനും തീരുമാനിച്ചു. തിരുവനന്തപുരത്ത് ചേർന്ന ജെ ഡി യു സംസ്ഥാന നേതൃയോഗത്തിലാണ് ഇക്കാര്യങ്ങൾ സംബന്ധിച്ച തീരുമാനം ഉണ്ടായത്. ഔദ്യോഗിക പ്രഖ്യാപനം നാളെ ചേരുന്ന ജെ ഡി യു സംസ്ഥാന കൌൺസിൽ യോഗത്തിന് ശേഷം ഉണ്ടാകും. അതേസമയം യു ഡി എഫ് ഇടാനുള്ള ജെ ഡി യുവിന്റെ തീരുമാനം സ്വാഗതാർഹമാണ് എന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കി. യു ഡി എഫ് വിടണമെന്ന ചിന്ത എം പി വീരേന്ദ്രകുമാർ നേതൃത്വം നൽകുന്ന ജെ ഡി യുവിൽ ഉയർന്നു വന്നിട്ട് നാളുകളേറെയായി. ആവശ്യപ്പെട്ട സീറ്റ് നിഷേധിച്ചതും ജെ ഡി യു മത്സരിച്ച പലയിടങ്ങളിലും കോൺഗ്രസ് പ്രത്യക്ഷത്തിൽ നിന്ന് തോൽപ്പിച്ചതും ജെ ഡി യുവിന്റെ മനസ്സിൽ പുകയുകയായിരുന്നു. മുന്നണി മര്യാദകൾ പാലിക്കാതെയുള്ള കോൺഗ്രസിന്റെ പ്രവർത്തനത്തിൽ കടുത്ത അതൃപ്തിയിലായിരുന്ന കോൺഗ്രസിന്റെ ആട്ടുംതുപ്പും സഹിച്ച ജെ ഡി യു ഒടുവിൽ നിർണായക തീരുമാനം കൈക്കൊണ്ടു. തിരുവനന്തപുരത്ത് ചേർന്ന ജെ ഡി യു സംസ്ഥാന നേതൃയോഗത്തിലാണ് യു ഡി എഫ് വിടാനുള്ള തീരുമാനം ജെ ഡി യു ഏകകണ്ഠേന കൈക്കൊണ്ടത്. യോഗത്തിൽ ചില നേതാക്കൾ പ്രസിഡന്റ് എം വി വീരേന്ദ്രകുമാർ യോഗത്തിൽ പറഞ്ഞ കാര്യത്തോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചു. ഒടുവിൽ പാർട്ടി അധ്യക്ഷൻ വീരേന്ദ്രകുമാർ കാര്യങ്ങൾ അക്കമിട്ട് വിശദീകരിച്ചപ്പോൾ ഭാരവാഹികൾ അത് അംഗീകരിച്ചു. പാർട്ടി സംസ്ഥാന സെക്രട്ടറി ജോൺ ജോൺ പ്രസിഡന്റിന്റെ നയത്തിൽ വിയോജിച്ച രാജി തീരുമാനവും അറിയിച്ചുവെങ്കിലും പിന്നീട് യോഗത്തിലെടുത്ത തീരുമാനത്തോട് യോജിക്കുകയായിരുന്നു. തുടർന്ന് നിലവിലെ സാഹചര്യത്തിൽ യു ഡി എഫ് വിട്ട എൽ ഡി എഫിലേക്ക് പ്രവേശിക്കണമെന്ന പ്രസിഡന്റിന്റെ പ്രമേയത്തിന് യോഗം അംഗീകാരം നൽകി. യു ഡി എഫ് വിടുന്നതിൽ ആദ്യം എതിർപ്പ് പ്രകടിപ്പിച്ച കെ പി മോഹനനും മനയത്ത് ചന്ദ്രനും യോഗത്തിൽ പ്രസിഡന്റിന്റെ തീരുമാനത്തെ അനുകൂലിച്ചു. പിന്നീട് ചേർന്ന ജെ ഡി യു സംസ്ഥാന സമിതി യോഗവും സംസ്ഥാന എക്സിക്യൂട്ടീവിന്റെ തീരുമാനത്തെ സ്വാഗതം ചെയ്ത് അംഗീകാരം കൊടുത്തു. വെള്ളിയാഴ്ച ചേരുന്ന ജെ ഡി യു സംസ്ഥാന കൌൺസിൽ യോഗത്തിന് ശേഷം ഔദ്യോഗിക തീരുമാനം പ്രഖ്യാപിക്കും. മുന്നണി പ്രവേശനം ചർച്ച ചെയ്യാനായി എം പി വീരേന്ദ്രകുമാറും ശ്രേയാംസ് കുമാറും കോടിയേരി ബാലകൃഷ്ണനുമായും വൈക്കം വിശ്വനുമായും കൂടിക്കാഴ്ച നടത്തി. ജെ ഡി യുവിന്റെ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നതായി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ജനതാദൾ യു യു ഡി എഫ് വിടാനെടുത്തിരിക്കുന്ന തീരുമാനം സ്വാഗതാർഹമായൊരു തീരുമാനമാണ്. യു ഡി എഫ് കൂടുതൽ ദുർബലമാകുന്ന ഒരവസ്ഥയായിരിക്കും സംസ്ഥാനത്ത് വരാൻ പോകുന്നത്. ജെ ഡി യുവിന്റെ ചിഹ്നം, പേര് എന്നീ കാര്യങ്ങളിൽ ദില്ലി കോടതി വിധി വന്ന ശേഷമായിരിക്കും പാർട്ടി തുടർ തീരുമാനങ്ങൾ കൈക്കൊള്ളുക. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ജെ ഡി യുവിന്റെ മുന്നണി മാറ്റം സംബന്ധിച്ച് അറിയിപ്പുകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ലെന്ന് കെ പി സി സി പ്രസിഡന്റ് എം എം ഹസൻ പറഞ്ഞു. ഔദ്യോഗിക അറിയിപ്പുകൾ ലഭിക്കുകയാണെങ്കിൽ പറയേണ്ടത് അപ്പോൾ പറയുമെന്നും എം എം ഹസൻ പ്രതികരിച്ചു. അല്ല, അതാണ് അവരെ ഔദ്യോഗികമായി ഞങ്ങളെ അറിയിച്ച എല്ലാ അഭിപ്രായവും പറയാം. ഞങ്ങളെ ഒന്ന് അറിയിക്കട്ടെ, അറിയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ചോദിച്ച ചോദ്യങ്ങൾക്ക് എല്ലാം ഉള്ള ഉത്തരം അപ്പൊ പറയാം. എ കെ ജിക്കെതിരെ ഫേസ്ബുക്കിലൂടെ അപകീർത്തികരമായ പരാമർശം നടത്തിയ വി ടി ബൽറാം എം എൽ എക്കെതിരെ പരാതി. കോഴിക്കോട് ഏറാമല സ്വദേശി രജീഷാണ് കടവന്ത്ര പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. പരാമർശം പിൻവലിച്ച് മാപ്പ് പറയാത്ത സാഹചര്യത്തിൽ ബൽറാമിനെതിരെ കേസെടുക്കണം എന്നാണ് ആവശ്യം. തൃത്താല പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള കേസായതിനാൽ പരാതി തൃത്താലയിലേക്ക് അയക്കുമെന്ന് കടവന്ത്ര എ എസ് ഐ അറിയിച്ചു. ഓഖി സഹായ വിതരണത്തിന് ചീഫ് സെക്രട്ടറി അധ്യക്ഷനായി മേൽനോട്ട സമിതി രൂപീകരിച്ചു. ഓഖി ദുരന്ത ബാധിതരായ കുടുംബങ്ങൾക്കുള്ള സഹായ വിതരണം സമയബന്ധിതമായി നടത്തുന്നതിനാണ് സമിതി. വി ജെ മാത്യുവിനെ മാരിടൈം ബോർഡ് ചെയർമാനായി നിയമിക്കാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. നിയമസഭാ സമ്മേളനത്തിനുള്ള ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരടിനും മന്ത്രിസഭ അംഗീകാരം നൽകി. ഓഖി ദുരിതബാധിതരായ കുടുംബങ്ങൾക്കുള്ള സഹായ വിതരണം സമയബന്ധിതമായി നടപ്പാക്കാനാണ് മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനം. ഇതിനായി ചീഫ് സെക്രട്ടറി പോൾ ആന്റണി അധ്യക്ഷനായ മേൽനോട്ട സമിതിയെ രൂപീകരിച്ചു. റവന്യൂ, ധനം, മത്സ്യബന്ധനം, തദ്ദേശ സ്വയംഭരണം, കൃഷി എന്നീ വകുപ്പുകളുടെ സെക്രട്ടറിമാരും സമിതിയിൽ അംഗങ്ങളായിരിക്കും. സംസ്ഥാനത്തെ ചെറുകിട തുറമുഖങ്ങളുടെയും അനുബന്ധ സ്ഥാപനങ്ങളുടെയും വികസനത്തിനു വേണ്ടി രൂപീകരിച്ച കേരള മാരിടൈം ബോർഡിന്റെ ചെയർമാനായി അഡ്വക്കേറ്റ് വി ജെ മാത്യുവിനെ നിയമിക്കാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ കമ്പനിയുടെ നിയമോപദേശകനും ഇന്ത്യൻ മാരിടൈം അസോസിയേഷന്റെ കോ പ്രസിഡന്റുമാണ് വി ജെ മാത്യു. സംസ്ഥാനത്തെ ജയിലുകളിലെ തടവുകാർക്ക് അവരുടെ അടുത്ത ബന്ധുക്കൾക്ക് അവയവം ദാനം ചെയ്യുന്നതിന് അനുമതി നൽകാനും തീരുമാനിച്ചു. ഇതനുസരിച്ച് 2014 ജയിലുകളും സന്മാർഗീകരണ സേവനങ്ങളും സംബന്ധിച്ച ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തും. ഈ മാസം 22 ആരംഭിക്കുന്ന ബജറ്റ് സമ്മേളനത്തിനുള്ള ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരടും മന്ത്രിസഭാ യോഗം അംഗീകരിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ യാത്രയ്ക്കായി ഓഖി ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് പണം വിനിയോഗിച്ചിട്ടില്ല എന്ന മുൻ ചീഫ് സെക്രട്ടറി കെ എം അബ്രഹാം. ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് ഹെലികോപ്റ്റർ വാടക നൽകാനാണ് താൻ നിർദ്ദേശം നൽകിയിരുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. അടിയന്തര സാഹചര്യം കണക്കിലെടുത്താണ് ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തതെന്നും അദ്ദേഹം പറഞ്ഞു. ദുരന്ത നിവാരണ ഫണ്ടിലെ സംസ്ഥാന വിഹിതം ഉപയോഗിച്ചാണ് ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തത്. അതിൽ അപാകതയില്ല. മുൻകാലങ്ങളിലും അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് പണം അനുവദിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ പണം അനുവദിച്ചപ്പോൾ കംപ്ട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ തടസ്സവാദം ഉന്നയിച്ചിരുന്നില്ലെന്നും കെ എം ഇബ്രാഹിം വ്യക്തമാക്കി. മൂന്ന് വിധത്തിലുള്ള ഫണ്ടുകളാണ് ഉള്ളത്. ഓഖി ദുരിതാശ്വാസ നിധി, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി, കേന്ദ്ര ഫണ്ട് എന്നിവയാണത്. ഈ മൂന്ന് ഫണ്ടുകളിൽ നിന്നുമല്ല ഹെലികോപ്റ്റർ യാത്രയ്ക്ക് പണം വകയിരുത്തിയത്.
ദുരന്ത നിവാരണ ഫണ്ടിലെ സംസ്ഥാന വിഹിതമാണ് ഇതിനായി ഉപയോഗിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് പൊതു ട്രാവലിംഗ് എക്സ്പെൻസ് ട്രാവലിംഗ് ചെലവുകളിൽ നിന്ന് നീക്കി ചെയ്യുകയോ സംസ്ഥാന ദുരിതാശ്വാസ ഫണ്ടിന്റെ സംസ്ഥാന വിഹിതത്തിൽ നീക്കുകയോ രണ്ട് ഓപ്ഷനാണ് നമുക്കുള്ളത്. അത് സംസ്ഥാന ദുരിതാശ്വാസത്തിൽ നിന്ന് നീക്കി ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര ടീമിനെ മീറ്റ് ചെയ്യാനായിട്ട് അടിയന്തരമായിട്ട് വരേണ്ട കാര്യമുണ്ട്. കാരണം ഇത് ആദ്യത്തെ കിക്ക് ഓഫ് മീറ്റിംഗ് ആണ്. അതുകൊണ്ടാണ് ഇത് അതിലേക്ക് ചാർജ് ചെയ്തത്. മുൻകാലങ്ങളിലുള്ള കീഴെടുക്കും അങ്ങനെ തന്നെയാണ്. മുഖ്യമന്ത്രിമാർക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് ചെലവ് മീറ്റ് ചെയ്യാനായിട്ടുള്ള ചെലവ് വഹിക്കുന്ന ഇതിൽ നിന്നാണ്. ഇതാണ് അതിന്റെ പശ്ചാത്തലം. സംസ്ഥാന സർക്കാർ വളരെയേറെ പ്രാധാന്യത്തോടെയാണ് കേന്ദ്ര സംഘത്തിന്റെ സന്ദർശനത്തെ കണ്ടത്. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള പ്രാധാന്യം കണക്കിലെടുത്താണ് ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തതെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം. ഹെലികോപ്റ്റർ യാത്രയുടെ ചെലവ് പാർട്ടി വഹിക്കേണ്ടതില്ല എന്ന് മുഖ്യമന്ത്രി അറിയിച്ചതായി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു കോടിയേരി. സ്വാഭാവികമായും മുഖ്യമന്ത്രിക്ക് ഔദ്യോഗികമായിട്ട് ഉള്ളൊരു ഉത്തരവാദിത്തമാണ് അദ്ദേഹം നിർവഹിച്ചിട്ടുള്ളത്. അത്തരത്തിലുള്ള മുഖ്യമന്ത്രിയുടെ എല്ലാ യാത്രാ ചെലവുകളും സാധാരണഗതിയിൽ സർക്കാർ തന്നെയാണ് വഹിക്കുന്നത്. അത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ആ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് ഇപ്പോൾ ഇതിനു വേണ്ടി തുക ചെലവഴിക്കുന്നത് വിവാദങ്ങൾ ഉണ്ടാക്കാനിടയുണ്ട് എന്ന് മനസ്സിലാക്കി മുഖ്യമന്ത്രി ഇടപെട്ട് ആ ഉത്തരവ് റദ്ദാക്കി. ഇപ്പോൾ ഈ ഫണ്ട് ആര് വഹിക്കും എന്നുള്ളത് സംബന്ധിച്ച് ഗവൺമെൻറ് തന്നെ അതിനുള്ള ഫണ്ട് വഹിക്കും. അത് ഓക്കി ദുരിതാശ്വാസത്തിൽ നിന്നോ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിൽ നിന്നോ ഈ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നോ അല്ലാതെ അത് ചെലവഴിക്കാനുള്ള സംവിധാനം ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട്. അത് ഗവൺമെൻറ് തന്നെ അതിനാവശ്യമായ ക്രമീകരണം ഉണ്ടാക്കും. അതുകൊണ്ട് പാർട്ടി അത് വഹിക്കേണ്ടതില്ല എന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പാർട്ടി അത് വഹിക്കേണ്ടതില്ല, ഗവൺമെൻറ് തന്നെ അതിനുള്ള സംവിധാനം ഉണ്ടാക്കും എന്ന് മുഖ്യമന്ത്രി പാർട്ടിയെ അറിയിച്ചിട്ടുണ്ട്. അതിനുള്ള ക്രമീകരണം ഗവൺമെൻറ് തന്നെ ഉണ്ടാക്കും. ഹെലികോപ്റ്റർ യാത്രാ വിവാദത്തിൽ പിണറായി വിജയനെ വിമർശിക്കേണ്ട ആവശ്യമില്ലെന്ന് കെ എം മാണി. എല്ലാ കാലഘട്ടത്തിലും മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്യാറുണ്ട്. അത് വലിയ തെറ്റാണെന്ന് തോന്നുന്നില്ല. ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നും തുക ചെലവഴിച്ചാൽ തുക തിരിച്ച് നൽകിയാൽ മതിയെന്നും കെ എം മാണി പറഞ്ഞു. പിണറായിയോട് മൃദു സമീപനമാണോ എന്ന് മാധ്യമങ്ങൾക്ക് വ്യാഖ്യാനിക്കാമെന്നും കെ എം മാണി പറഞ്ഞു. ചിലപ്പോൾ ഹെലികോപ്റ്ററൊക്കെ പോകേണ്ടി വരും, അതിനെപ്പറ്റി ഒന്നും നമ്മൾ വിമർശിക്കണ്ട. എല്ലാ കാലഘട്ടങ്ങളിലും എല്ലാ മുഖ്യമന്ത്രിമാരും അല്ലെങ്കിൽ മന്ത്രിമാരും ചിലപ്പോൾ ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്തത് ഒരു കുറ്റമായിട്ട് ഞാൻ കാണുന്നില്ല. ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് ചെലവഴിച്ച അത് വീണ്ടും നികത്താൻ വേണ്ടി ദുരിതാശ്വാസ ഫണ്ടിലേക്ക് രൂപ കൊടുത്താൽ മതി. എന്നാ സമീപനാണ് നിങ്ങൾക്ക് വ്യാഖ്യാനം? ഇന്ത്യക്കകത്തും പുറത്തുമുള്ള പ്രവാസി സമൂഹത്തെ ഉൾപ്പെടുത്തി കേരള സമൂഹത്തിന്റെ പൊതുനന്മയ്ക്കും വികസനത്തെയും ലക്ഷ്യമാക്കി രൂപീകരിച്ച ലോക കേരള സഭയുടെ പ്രഥമ സമ്മേളനത്തിന് നാളെ നിയമസഭയിൽ തുടക്കമാകും. സഭാ നേതാവ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഉദ്ഘാടന പ്രസംഗത്തോടെയാണ് സഭാ നടപടികൾ ആരംഭിക്കുക. കേരള സമൂഹവും കേരള സംസ്കാരവും സംസ്ഥാനത്തിന്റെ അതിർത്തി വിട്ട് ലോകമാകെ വ്യാപിച്ചു വളരുന്ന സാഹചര്യത്തിൽ അതിന് നേതൃത്വം കൊടുക്കാനായി രൂപീകൃതമായ ലോക കേരള സഭയിൽ ആകെ 351 അംഗങ്ങൾ ഉണ്ടാകും. സംസ്ഥാന നിയമസഭയിലെ 141 അംഗങ്ങളും 20 ലോക്സഭാ അംഗങ്ങളും 10 രാജ്യസഭാ അംഗങ്ങളും നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവരും കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിയും ഉൾപ്പെടെ 174 പേർ ലോക കേരള സഭയിൽ അംഗങ്ങളായിരിക്കും. ഇതിനു പുറമെ ഇന്ത്യൻ പൗരന്മാരായ കേരളീയ പ്രവാസികളെ പ്രതിനിധീകരിച്ച 177 അംഗങ്ങളും സഭയുടെ ആദ്യ സമ്മേളനത്തിൽ ഹാജരാകും. 177-ൽ 42 പേർ ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും 99 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളവരും 6 പേർ പ്രവാസം കഴിഞ്ഞ് തിരിച്ചെത്തിയവരുമാണ്. കൂടാതെ വിവിധ മേഖലകളിലുള്ള 30 പ്രമുഖ വ്യക്തിത്വങ്ങളെയും ലോക കേരള സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തിട്ടുണ്ട്. ഇന്ത്യക്കകത്തും പുറത്തുമുള്ള പ്രവാസി സമൂഹത്തെ ഉൾപ്പെടുത്തി കേരള സമൂഹത്തിന്റെ പൊതുനന്മയെയും വികസനത്തെയും ലക്ഷ്യമാക്കി രൂപീകരിച്ച ലോക കേരള സഭയുടെ പ്രഥമ സമ്മേളനത്തിന് 12-ാം തീയതി രാവിലെ 9:30 തുടക്കമാകും. സഭയുടെ രൂപീകരണം സംബന്ധിച്ച് ലോക കേരള സഭ സെക്രട്ടറി ജനറലും ചീഫ് സെക്രട്ടറിയുമായ പോൾ ആന്റണി പ്രഖ്യാപനം നടത്തിയാൽ സഭാംഗങ്ങൾ ഒരുമിച്ച് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കും. ശേഷം സഭാ നടത്തിപ്പിനെക്കുറിച്ചുള്ള സ്പീക്കർ ശ്രീരാമകൃഷ്ണന്റെ പ്രഖ്യാപനം, സഭാ നേതാവ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഉദ്ഘാടന പ്രസംഗത്തോടെ കാര്യപരിപാടികൾക്കും തുടക്കമാകും. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയായിരിക്കും തുടർന്ന് സംസാരിക്കുക. ലോക കേരള സഭയെക്കുറിച്ചുള്ള തങ്ങളുടെ കാഴ്ചപ്പാട് രാജ്യസഭാ ഡെപ്യൂട്ടി സ്പീക്കർ, കേന്ദ്ര സഹമന്ത്രി, വിവിധ റീജിയണുകളിലെ പ്രതിനിധികൾ, പ്രമുഖ NRI വ്യവസായികൾ തുടങ്ങിയവർ വ്യക്തമാക്കും.
നിയമസഭാ സമുച്ചയത്തിലെ 5 ഉപവേദികളിൽ മേഖല തിരിച്ചുള്ള സമ്മേളനങ്ങൾ നടക്കും. നിശാഗന്ധിയിൽ 13 നടക്കുന്ന സമാപന പൊതുസമ്മേളനം ഗവർണർ ഉദ്ഘാടനം ചെയ്യും. സ്പീക്കറുടെ അധ്യക്ഷതയിലുള്ള 7 അംഗങ്ങളുടെ പ്രസീഡിയമായിരിക്കും സഭാ നടപടികൾ നിയന്ത്രിക്കുക. സുനിൽ അരുമാറൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മലപ്പുറം കുറ്റിപ്പുറം ഭാരതപ്പുഴയിൽ വെടിയുണ്ടകൾ ഉപേക്ഷിച്ച നിലയിൽ സൈനികർ ഉപയോഗിക്കുന്ന തരത്തിലുള്ള 440 വെടിയുണ്ടകളാണ് ചാക്കിൽ കെട്ടിയ നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം ഇതേ ഭാഗത്തു നിന്ന് കുഴിബോംബുകളും കണ്ടെത്തിയിരുന്നു. പ്രദേശവാസികളിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പരിശോധന നടത്തിയത്. ഇതുപ്രകാരം ഭാരതപ്പുഴയിൽ വെള്ളത്തിനടിയിൽ ചാക്കിൽ കെട്ടി സൂക്ഷിച്ച നിലയിലായിരുന്നു വെടിയുണ്ടകൾ. 440 വെടിയുണ്ടകളാണ് കണ്ടെടുത്തിരിക്കുന്നത്. സൈന്യം ഉപയോഗിക്കുന്ന SLR വിഭാഗത്തിൽപ്പെട്ട വെടിയുണ്ടകൾ ആണ് കണ്ടെടുത്തിരിക്കുന്നത്. പാലക്കാട് SP രതീഷ് കുമാർ, തിരൂർ DYSP ഉല്ലാസ് എന്നിവർ സംഭവസ്ഥലത്തെത്തി. ആക്ച്വലി ഇത് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ കാരണം കിട്ടി. ഞാൻ ആദ്യമായിട്ട് പറയുന്നുണ്ടല്ലോ, ഈ രമൺ 2-3 ടീംസ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ അത് ഒരു ടീമിൻ്റെ ഭാഗം ഉണ്ടായിരുന്നു, ഇവിടെ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. ഇവിടെ ലോക്കലായിട്ട് എല്ലാ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നുണ്ട്. സോ ഇന്നലെ നമുക്കൊരു വിറ്റ്നസ് ഗ്രൂപ്പ് കിട്ടി. ആ വിറ്റ്നസ് കിട്ടിയ ശേഷമാണ് ബേസിക്കലി നമുക്ക് വിറ്റ്നസ് പറഞ്ഞിട്ടുണ്ട് ദാറ്റ് അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ അവർക്ക് മനസ്സിലായില്ല ഇത് ഏത് സാധനങ്ങളാണ്. സോ ഫോർ ദാറ്റ് പർപ്പസ് സ്ഥലം കാണിക്കാൻ വേണ്ടി നമ്മുടെ സ്പെഷ്യൽ ടീമിന് ആ വിറ്റ്നസ് ഇവിടെ കൊണ്ടുപോയി. ഇപ്പോൾ ഇത് നമുക്ക് വലിയ സാധനം കിട്ടിയത്. കഴിഞ്ഞ ദിവസം പ്രദേശത്ത് നിന്ന് കുഴിബോംബുകളും കണ്ടെടുത്തിരുന്നു. നേരത്തെ കണ്ടെത്തിയ കുഴിബോംബുകൾ മലപ്പുറം AR ക്യാമ്പിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. സംഭവം ഏറെ ഗൗരവത്തോടെയാണ് നോക്കിക്കാണുന്നത്. ന്യൂസ് ബ്യൂറോ മലപ്പുറം. പ്രസിദ്ധമായ എരുമേലി പേട്ടതുള്ളൽ നടന്നു. അമ്പലപ്പുഴ ആലങ്ങാട് സംഘങ്ങളാണ് പേട്ടതുള്ളിയത്. അയ്യപ്പൻ മഹിഷിയെ നിഗ്രഹിച്ചതിലുള്ള സന്തോഷ പ്രകടനമായ പേട്ടതുള്ളൽ മതസൗഹാർദ്ദത്തിന്റെ പ്രതീകം കൂടിയാണ്. ശബരിമല അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണം വഹിച്ചുള്ള ഘോഷയാത്ര നാളെ ഉച്ചയ്ക്ക് പന്തളം വലിയകോയിക്കൽ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കും. 14 വൈകിട്ട് സന്നിധാനത്ത് എത്തുന്ന തിരുവാഭരണം ചാർത്തി അയ്യപ്പന് ദീപാരാധന അർപ്പിക്കുന്നതോടെ പൊന്നമ്പലം വീട്ടിൽ മകരജ്യോതി തെളിയിക്കും. ഈസ്റ്റേൺ ഗ്ലോബൽ ഷോർട്ട് ഫിലിം അവാർഡിൽ വിമൻസ് ജേണി എന്ന പ്രമേയത്തിൽ പ്രത്യേക പുരസ്കാരം നൽകുമെന്ന് സംഘാടകർ അറിയിച്ചു. ഈ മാസം 5 തുടങ്ങുന്ന മത്സരത്തിൽ അടുത്ത മാസം 20 വരെ എൻട്രികൾ സമർപ്പിക്കാം. സ്ത്രീകളുടെ മുന്നേറ്റങ്ങളും ഇതിനിടയിൽ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളും ദൃശ്യങ്ങളിലൂടെ ആവിഷ്കരിക്കുകയാണ് വിമൻസ് ജേർണി എന്ന പ്രമേയത്തിലൂടെ ലക്ഷ്യമിടുന്നത് എന്ന ഈസ്റ്റേൺ MD ഫിറോസ് മീരാൻ പറഞ്ഞു. ഈ പ്രമേയത്തിലെ മികച്ച തിരക്കഥ ഹ്രസ്വചിത്രമായി നിർമ്മിക്കാൻ ഈസ്റ്റേൺ ഗ്രൂപ്പ് ധനസഹായം നൽകുമെന്നും MD കൊച്ചിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പാമ്പാടി നെഹ്റു കോളേജിലെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ജിഷ്ണു പ്രണോയിയുടെ ദുരൂഹമരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം പോലീസ് CBIക്ക് കൈമാറി. പ്രത്യേക അന്വേഷണ സംഘത്തലവൻ ചാലക്കുടി DYSP ഷാഹുൽ ഹമീദാണ് കേസ് ഡയറി CBIക്ക് കൈമാറിയത്. CBI തിരുവനന്തപുരം യൂണിറ്റ് 2 ദിവസത്തിനകം അന്വേഷണം ആരംഭിക്കും. കൊച്ചിയിലെ കവർച്ചയ്ക്ക് പിന്നിൽ ബംഗ്ലാദേശികളാണ് എന്ന് പോലീസ് കണ്ടെത്തി. മുഖ്യ സൂത്രധാരൻ നൂർഖാൻ എന്നയാളാണ് എന്നും പോലീസ് തിരിച്ചറിഞ്ഞു. അറസ്റ്റിലായ 3 പേരും ബംഗ്ലാദേശിൽ നിന്ന് എത്തിയവരാണ്. വ്യാജരേഖകൾ ഉണ്ടാക്കി 10 വർഷം മുമ്പാണ് ഇവർ ബംഗാളിൽ താമസമാക്കിയത് എന്നും പോലീസ് കണ്ടെത്തി. പ്രതികളിൽ ചിലർ ബംഗ്ലാദേശിലേക്ക് രക്ഷപ്പെട്ടതായും സൂചനയുണ്ട്.